അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കൊട്ടാരക്കര RTO പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും സ്കൂൾ വാഹനങ്ങളുടെ ചുമതലയുള്ള ജീവനക്കാർക്കും മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. കൊട്ടാരക്കര സബ് RTO ഓഫീസിൻ്റെ നേതൃത്വത്തിൽ മൈലം MGM സ്കൂളിൽ നടന്ന പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കരൻ ക്ലാസുകൾ നയിച്ചു. എന്നോ അരുപ്പത്തിലായാലും മതി, മുന്നിലും പിന്നിലും ഇതും ഉണ്ടായിരിക്കണം. ബ്ലാക്കിലാണ് അത് വരയ്ക്കുന്നത്. എല്ലാ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലും ഉള്ളതുപോലെ തന്നെ സൈഡ് പാസഞ്ചേഴ്സ് വാഹനത്തിൻ്റെ ഇടതുവശത്ത് വാഹന ഉടമയുടെ പേരും അഡ്രസ്സും എൻജിൻ നമ്പർ ചാസി നമ്പർ ഇൻഷുറൻസ് പെർമിറ്റ് മറ്റു കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിരിക്കണം. പെട്ടെന്നൊരു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ മറ്റൊരാൾക്കോ വാഹനം ആരുടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഇത് കൊടുക്കണമെന്ന് പറയുന്നു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട സ്പീഡ് ഗവർണർ, വെഹിക്കിൾ ലൊക്കേഷൻ, ട്രാക്കിംഗ് സംവിധാനം, ഫയർ എക്സ്റ്റിംഗുഷർ, എമർജൻസി എക്സിറ്റ്, ഫസ്റ്റ് എയ്ഡ്, ഡോർ, മറ്റുപകരണങ്ങൾ, വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ, ഡ്രൈവറുടെ യോഗ്യതകൾ, യൂണിഫോം, ആയയുടെ കടമകൾ എന്നിങ്ങനെ എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും ജീവനക്കാർക്ക് നൽകി. ഫയർ എക്സ്റ്റിംഗുഷറുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക പരിശീലനവും ബസ് ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിയാദിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം സംഘടിപ്പിച്ചത്. MGM സ്കൂൾ പ്രിൻസിപ്പൽ ജി പ്രിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മനോജ്, രാംജിത്ത്, ബിജു, എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിജു, ബിമൽ എന്നിവർ സംസാരിച്ചു. May 29 ബുധനാഴ്ച കിഴക്കേ തെരുവിൽ സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന നടക്കും. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിക്കുമെന്നും ജോയിന്റ് RTO ദിലീപ് പറഞ്ഞു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.